കൗണ്ടിംഗ് ഹാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ നമ്മുടെ വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ കിടക്കുന്നുണ്ട്. ഇത് ഫോക്സ് വാഗന്റെ പോളോ ആണ്. പോളോ ജി ടി അല്ല, നോർമൽ പോളോ ആണ് വന്നേക്കണം. പെട്രോൾ ഓപ്ഷനിൽ വന്നേക്കുന്ന വാഹനമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ പോളോ റെഡ് ഉണ്ടോ എന്ന് ചോദിച്ച് നമ്മളടുത്ത് പേഴ്സണൽ മെസ്സേജും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇന്ന് രണ്ട് പോളോ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിൽ ഈ ഒരു പോളോ പരിചയപ്പെടുത്താം. തൊട്ട് ബാക്കിൽ വേറൊരു പോളോ റെഡി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ വരും ദിവസങ്ങളിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം 2018 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. 18 മോഡൽ ഹൈലൈൻ ആണ്. ഹൈലൈൻ പെട്രോൾ ഓപ്ഷനിൽ വന്നേക്കണം. ടി എസ് ഐ എഞ്ചിനാണ് വന്നേക്കണം. അപ്പോൾ ഈ ഒരു വാഹനം ഞാൻ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ ഓണറാണ്. 40,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് എവിടെ നോക്കിയാലും കിട്ടും. ഇൻറ്റീരിയർസ്, എക്സ്റ്റീരിയേഴ്സ്, അതേപോലെ എഞ്ചിൻ ഭാഗം, ടയർ കണ്ടീഷൻ എവിടെ നോക്കിയാലും പക്ക ക്വാളിറ്റി എന്തെങ്കിലും വാഹനമാണ്. ഇതിൻ്റെ ഫുള്ള് വീഡിയോ കണ്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു പോളോ ജി ടി അല്ല, നോർമൽ പോളോ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ജി ടി നമ്മൾ വരുന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് ബാക്കി കിടക്കുന്നത് പോളോ ജി ടി ആണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വരും ദിവസങ്ങളിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് എല്ലാവരും. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 2018 മോഡല് ഹൈലൈൻ പോളോ ആണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഒരു രീതിയിലുള്ള ഒരു ചെറിയ സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാണ് ഒരു വാഹനമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, പോളോ. ഓക്കെ, അപ്പോൾ എവിടെയാണ് ഈ വാഹനം കിടക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആലുവയിലാണ്. എറണാകുളം ജില്ലയിലെ ആലുവയിൽ മെട്രോ പില്ലർ നമ്പർ 150 നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു ഷോറൂം വരുന്നത്. ഷോറൂമിൻ്റെ പേര് മോട്ടോൺ എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോളോ റെഡ് കളറാണ് ഇന്ന് സ്പെഷ്യലൈസ് ചെയ്തേക്കണം. അപ്പോൾ നിങ്ങൾ ഈ കിടക്കുന്ന പോളോയും അവിടെ കിടക്കുന്ന പോളോയും രണ്ടും റെഡ് കളറാണ്. പക്ഷേ രണ്ടും വ്യത്യാസമുണ്ട്. ഒന്ന് നോർമൽ പോളോയും ഒന്ന് ജി ടി ആണ് വന്നേക്കണം. അപ്പോൾ നമുക്കിനി ഈ വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂവും സൈഡ് വ്യൂവും നോക്കി കേൾക്കാം. കേട്ടോ, ടോപ്പ് വ്യൂ നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ടോപ്പ് വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ നമുക്കിനി ഈ വാഹനത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളിലേക്ക് വായിക്കാം. ഇതിൻ്റെ വീൽ ആർച്ചും ടയർ കണ്ടീഷനൊക്കെ വിശദമായിട്ട് നോക്കിയേക്കാം. അപ്പോൾ ഇവിടെ വീൽ ആർച്ചിലേക്ക് വരാം. ഇവിടെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീൽ ആർച്ചാണ്. ഒരു ഡെൻഡോ സ്ക്രാച്ചോ കാര്യങ്ങളും അങ്ങനെ ഒരു സ്ക്രാച്ചും നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. ടയറൊക്കെ നല്ല കണ്ടീഷൻ അല്ലെങ്കിൽ ടയേഴ്സാണ്. അതുപോലെ ഫോക്സ് വാഗണിൻ്റെ ഒറിജിനൽ അലോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇപ്പോൾ നമുക്ക് ബോണറ്റിലേക്ക് നോക്കാം. ബോണറ്റ് ആയാലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ബോണറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു ഡെൻഡോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ വരുന്നില്ല. ഹെഡ്ലാമ്പ്സൊക്കെ പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഷോറൂം കണ്ടീഷനിലിരിക്കുന്ന ഹെഡ്ലാമ്പ്സ് നമുക്ക് ഇവിടെ കാണാം. ബംബേഴ്സ് ആയാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ബംബേഴ്സ്. താഴെ ഫോഗ് ലാംപ്സും വരുന്നുണ്ട്. അവിടെ ലോവർ ലിപ്പൊക്കെ നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലോവർ ലിപ്പ് നമുക്ക് ഇവിടെ കാണാം. റൈറ്റ് സൈഡിലായാലും സെയിം കണ്ടീഷൻ തന്നെ. ഹെഡ്ലാംപ്സും വീൽ ആർച്ചും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അല്ല, ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. ടയറായാലും പക്കാ കണ്ടീഷനിലിരിക്കുന്നു. അലോയ്സും നല്ല നീറ്റായിട്ടിരിക്കുന്ന അലോയ്സും നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. അതേപോലെ സൈഡ് പോർഷനൊക്കെ നോക്കാം. രണ്ട് ഡോർസ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന രണ്ട് ഡോർസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കേട്ടോ, അതേപോലെ ലാമ്പൊക്കെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ ആ ഒരു മിററിൽ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. രണ്ട് ഡോറിലും സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. വീൽ ആർച്ചായാലും നീറ്റായിട്ട് ഇരിക്കുന്നു. സൈഡ് പോർഷനൊക്കെ നോക്കാം. റൂഫായാലും നല്ല കണ്ടീഷൻ തന്നെ റൂഫ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വാഹനത്തിൻ്റെ ഈ ഒരു സൈഡ്. ഇനി നമുക്ക് വീൽ ആർച്ചും അതേപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് നോക്കാം. എന്താണ് നമുക്ക് വീൽ ആർച്ച് നോക്കാം. വീൽ ആർച്ച് ആയാലും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീൽ ആർച്ചാണ്. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ നമുക്ക് വീൽ ആർച്ച് നമുക്ക് കിട്ടുന്നില്ല. ഇവിടുത്തെ റിയർ ഭാഗത്തെ ടയർ നോക്കിയേക്കാം. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് ഒക്കെ ഇരുന്ന അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് കൂടെ കാണാം. ഓക്കെ, നമുക്ക് ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ഡീഫോക്കസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൂടെ അതിന് റിയർ വൈപ്പർ കിട്ടുന്നുണ്ട്. ലിഡ് നോക്കാം. ലിഡായാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡാണ്. ഒരു ഡാമേജോ കാര്യങ്ങളും കിട്ടുന്നില്ല. ബംപേഴ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബംപേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കേട്ടോ, നമുക്ക് സൈഡ് പോർഷനിലേക്ക് പോകാം. സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വീൽ ആർച്ച് നോക്കാം. ഇവിടെ പൊട്ടിക്കൊരു സ്ക്രാച്ച് കിട്ടുന്നുണ്ട്. അതേപോലെ ടയേഴ്സൊക്കെ ഓക്കെയാണ്, നീറ്റായിട്ട് ഇരിക്കുന്നു. രണ്ട് ഡോറും നോക്കാം. രണ്ട് ഡോറും വൃത്തി തന്നെ ഇരിക്കുന്ന രണ്ട് ഡോർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കുന്ന ആ ഒരു ഡോർ പാഡ്സ് നമുക്കിവിടെ കാണാം. പിന്നെ ഇവിടെ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഓ ആർ എം കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇൻറ്റീരിയേഴ്സും നോക്കാം. ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ സീറ്റ്സൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോറൂമിൽ തന്നെ വന്നേക്കുന്ന സീറ്റ്സ് അതിൻ്റെ ക്വാളിറ്റി നമുക്കിവിടെ ശ്രദ്ധിക്കും മനസ്സിലാവുന്നുണ്ട്. കേട്ടോ, അതേപോലെ തന്നെ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഡാഷ്ബോർഡൊക്കെ വളരെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. മിഡിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ബാക്കിയുള്ള കൺട്രോൾസൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ മാനുവൽ ട്രാൻസ്മിഷൻ വന്നേക്കണം. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. സ്റ്റിയറിങ്ങിലെ എല്ലാ കൺട്രോൾസും വരുന്നുണ്ട്. പിന്നെ നമുക്ക് 40,000 കിലോമീറ്റേഴ്സാണ് വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. പ്ലാറ്റ്ഫോം ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഡോർ പാഡ്സ് ആയാലും നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നു. റൂഫും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന റൂഫ് കാണാൻ പറ്റും. റിയർ ഭാഗത്ത് സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വാഹനത്തിൻ്റെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഇൻറ്റീരിയേഴ്സ് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കൊന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ പാസഞ്ചർ സൈഡിലെ അവസ്ഥ നോക്കാം.
ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ഡോർ പാഡ്സും ഫുൾ ബ്ലാക്ക് ഔട്ട് ആയിരുന്നു, നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. സീറ്റ്സ് നോക്കാം, സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സാണിത്. ഇത് ഹൈലൈൻ ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ കളർ ടോണിലാണ് വന്നേക്കണം. ലെഗ് റൂം നോക്കാം, ലെഗ് റൂം നമ്മളെപ്പോഴും പോളോനും കാണുന്ന പോലെ തന്നെ ന്യായമായിട്ടുള്ള ലെഗ് റൂമാണ്. സീറ്റ്സ് ഫ്രണ്ട് സീറ്റ് ഫുള്ള് ബാക്ക് ഔട്ട് ചെയ്തേക്കിട്ടുണ്ട്, അതിൻ്റെ പേരിൽ ഇത്രയും സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. റിയൽ റൂം കേസിയുടെ വെൻറ്റ് വരുന്നുണ്ട്. പാസൽട്രേ കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂ ഉണ്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഫുൾ വ്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡോറിന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അനക്കം വരാത്ത വണ്ടിയാണ്. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി നമുക്കിവിടെ എൻജിൻ ഭാഗത്ത് കാണാൻ പറ്റും. അല്ല, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന എൻജിൻ ഭാഗം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ലീക്കേജോ കാര്യങ്ങളൊന്നും കൂടെ കിട്ടുന്നില്ല, നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ നമുക്കിവിടെ സൈഡ് പോർഷൻ നോക്കാം. ഇവിടെ ബാറ്ററി ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കാം. അല്ല, നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന പേസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ ആപ്രോണിൻ്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നോക്കാം. ലിഡിലേക്ക് ഒന്ന് നോക്കാം, ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ളൊരു ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ ബൂട്ടിലേക്ക് ഒന്ന് നോക്കാം, ബൂട്ടിൽ എന്താണോ അവസ്ഥ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നമുക്കിനി ബൂട്ടിലേക്ക് കടക്കാം, ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബൂട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലുള്ളൊരു ഡാമേജോ അല്ലെങ്കിൽ അഴുക്കോ കാര്യങ്ങളോ നമുക്കിവിടെ കിട്ടുന്നില്ല. അതേപോലെ തന്നെ പാസൽ ട്രേ ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന പാസൽ ട്രേ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ എഡ്ജസ്റ്റിലേക്ക് ഒന്ന് പോയേക്കാം, എഡ്ജസ്റ്റിൽ എന്തെങ്കിലും രീതിയിലുള്ളൊരു ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ സ്പോട്ട് ചെയ്യാം. ഒരു രീതിയിലുള്ള പാച്ചോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് സിംഗിൾ ഓണർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് വാഹനത്തിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. അതേപോലെ ലിഡിലേക്ക് ഒന്ന് പോയേക്കാം, ലിഡായാലും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ടയർ കണ്ടീഷൻ കൂടി ഒന്ന് കാണിച്ചു തന്നേക്കാം. ഞാൻ ജസ്റ്റ് ലിഡ് ഒന്ന് അപ്പ് ചെയ്യണം. ടയർ ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ടയേഴ്സാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത ഗ്രിപ്പ് നമുക്കിവിടെ ടയറിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു വാഹനം ഫുള്ള് കണ്ടിട്ടുണ്ടാവും. റെഡ് പോളോ ആണ്, ഹൈ ഡിമാൻഡിൽ നിൽക്കുന്ന വാഹനമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിലേക്ക് കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വാഹനം കിടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവേരാണ്. മെട്രോ പില്ലർ നമ്പർ 150 നേരെ ഓപ്പോസിറ്റാണ് വാഹനം കിടക്കുന്നത്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസിലേക്ക് പോകണമൊക്കെ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. വേറെ 35,000 രൂപ മുതൽ ലക്ഷക്കണക്കിന് വരെയുള്ള വാഹനങ്ങളുടെ വീഡിയോസ് നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഡെയിലി ഡെയിലി എത്തുന്നത്. ഈ ഒരു പോളോൻ്റെ ആസ്കിംഗ് പ്രൈസ് 800,000 രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷോറൂമിലേക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് വാട്സാപ്പ് ചെയ്തേക്കാം. രണ്ട് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് ലൈനപ്പിലുണ്ട്. ചാനൽ ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.